സോ നോട്ടിലെസിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന റിയൽ ക്രിക്കറ്റ് 21 ലേറ്റസ്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഗൈസ്, റിയൽ ക്രിക്കറ്റ് 21 കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ റിയൽ ക്രിക്കറ്റ് 21 ഇത്ര എക്സ്പെക്ടേഷൻ കൊടുക്കുന്നത്, എന്തോ ഒരു വലുത് വരാനുള്ളതുപോലെ നമ്മൾ റിയൽ ക്രിക്കറ്റ് 21 കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ മെയിൻ റീസൺ എന്താണ്, അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം റിയൽ ക്രിക്കറ്റ് 18 മുതൽ നമുക്കറിയാം നോട്ടിലെസ് ആണ് നമ്മൾ റിയൽ ക്രിക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ റിയൽ ക്രിക്കറ്റ് 18 വന്നു, 19 വന്നു, 20 വന്നു, പക്ഷേ ഇതിനൊന്നും അധികം എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 21 മാത്രം, റിയൽ ക്രിക്കറ്റ് 21 മാത്രം ഇതുവരെ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് റിയൽ ക്രിക്കറ്റ് 21 എന്ന് പറഞ്ഞ ഒരു പുതിയ ഗെയിമാണ്. പഴയ പോലെയുള്ള ഒരു ഗെയിമിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത ഒരു ഗെയിമല്ല. പഴയ ഗെയിം നമുക്ക് കണ്ടാൽ മനസ്സിലാവും 18, 19, 20 ഇതൊക്കെ റിയൽ ക്രിക്കറ്റിൻ്റെ 18, 19, 20 ഒക്കെ നമ്മുടെ ചെറിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടൊക്കെ ചെയ്തൊരു ഗെയിമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു പുതിയ ഗെയിമായിരിക്കും. ഇനിയുടെ മെയിൻ ഹൈപ്പ് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൽ നോട്ട്ലെസ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ജെറ്റ് സിന്തസിസാണ്. ജെറ്റ് സിന്തസിസും നോട്ട്ലെസ്സും കൂടിയാണ് റിയൽ ക്രിക്കറ്റ് 21 ഇറക്കാൻ പോകുന്നത്. സോ ജെറ്റ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സച്ചിൻ സാഗ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഗെയിം നമ്മൾ പ്ലേ സ്റ്റോറിലും കാണാൻ പറ്റും. സച്ചിൻ സാഗ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഗെയിമിൽ അധികം ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ ഗ്രാഫിക്സും അതിൻ്റെ ആ ഒരു ആനിമേഷൻസ് സംഭവങ്ങളൊക്കെ വളരെയധികം റിയാലിറ്റി തോന്നുന്നു നല്ല രീതിയിൽ. അതുപോലെ ഇതുവരെ അതുപോലെ ഗ്രാഫിക്സും റിയാലിറ്റിയും കൊടുത്ത ഒരു ആൻഡ്രോയിഡ് ഗെയിം പോലും ഇതുവരെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഒരു ആൻഡ്രോയിഡ് ഗെയിം പോലും നമ്മൾ മൊബൈലിൽ ഇറങ്ങിയിട്ടില്ല 100%. പക്ഷേ അതിൽ ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഗെയിം ഇപ്പോഴും പുറകോട്ട് നിൽക്കുന്നത്. സോ ആ ഒരു ഗ്രാഫിക്സും ആ ഒരു ആനിമേഷൻ സംഭവങ്ങളൊക്കെ ജെറ്റ് സിന്തസിസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ജെറ്റ് സിന്തസിസ് നമ്മുടെ നോട്ട്ലെസ്സിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ക്രിക്കറ്റ് 21 അതുപോലെയുള്ള ഒരു ഗ്രാഫിക്സും അതിനെക്കാട്ടും നല്ലൊരു ഗ്രാഫിക്സും പിന്നെ നമ്മുടെ ആനിമേഷൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് ഗെയിം ആവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് റിയൽ ക്രിക്കറ്റ് 21 എന്ന് പറയുന്നത്. ബിക്കോസ് അവരുടെ ഈ മെയിൻ പ്രോബ്ലം, റിയൽ ക്രിക്കറ്റിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ പ്ലെയേഴ്സ് ആണെങ്കിൽ പ്ലെയേഴ്സ് ഒരുമാതിരി ബൊമ്മ പോലെ, സ്പോഞ്ച് പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, റോബോട്ട് പോലെയൊക്കെ ആയിരിക്കും പ്ലെയേഴ്സ് ഉണ്ടാവുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഗ്രാഫിക്സും അതൊക്കെ മെയിൻ പ്രോബ്ലം. അതൊക്കെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ജെറ്റ് സിന്തസിസ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊക്കെ നോർമലായി ഓക്കെ ആയി വരും. പിന്നെ നല്ല രീതിയിൽ നമുക്കൊരു ഗെയിം കാണാൻ സാധിക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ റിയൽ ക്രിക്കറ്റ് എപ്പോൾ റിലീസാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് നമ്മൾ റിയൽ ക്രിക്കറ്റ് 21 അത് നോട്ടിലെസ് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗെയിം പിന്നെ ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ ഒരു 2-3 മാസം മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഹെൽത്ത് ഇഷ്യൂ കാരണം ഡിലേ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും വിട്ടിട്ടില്ല. മേ ബി ഈ ഒരു വർഷം തന്നെ, ഈ ഒരു ഇയറിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നോട്ട്ലെസ്സിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും. ഒന്നുകിൽ ട്രെയിലർ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഗെയിമിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളെന്തെങ്കിലും കാണാൻ പറ്റും, റിലീസ് ഡേറ്റ് എന്തെങ്കിലും. ഓക്കെ, ഇനി മെയിൻ കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇതിനിടയ്ക്ക് ഒരു ഇതുണ്ട്, ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു, ഒരു ഗൂഗിൾ മീറ്റിലോ അതിലോ സൂമിലായിട്ടാണെന്ന് തോന്നുന്നു. അതിൽ എല്ലാ ഡെവലപ്പേഴ്സും, ഇന്ത്യൻ ഡെവലപ്പേഴ്സും ഒക്കെ അതിൽ പങ്കാളികളായിരുന്നു. ഇന്ത്യൻ ഡെവലപ്പേഴ്സൊക്കെ അതിൽ മീറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ നെക്സ്റ്റ് വേവ് മൾട്ടിമീഡിയ, അതായത് നമ്മൾ WCC3 ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ നോട്ട്ലെസ് റിയൽ ക്രിക്കറ്റ് 21 ഡെവലപ്പേഴ്സ്. അപ്പം ഇവർ രണ്ടാൾ പറഞ്ഞ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഇപ്പം നമ്മുടെ WCC3 എന്ന് പറയുന്ന ഗെയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്ലെൻഡറിലാണ് ആ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൊത്തമായിട്ട് ഏകദേശം. പക്ഷേ നമ്മുടെ റിയൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യൂണിറ്റിയിലാണ്. ഓക്കെ, റിയൽ ക്രിക്കറ്റ് യൂണിറ്റിയിലാണ്. സോ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അൺറിയൽ എഞ്ചിനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ട് അൺറിയൽ എഞ്ചിനിലേക്ക്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരു ഗെയിമൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ റിയൽ ക്രിക്കറ്റ് ആയാലും നമ്മുടെ WCC3 ആയാലും അവർ ഫ്യൂച്ചറിൽ അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം അവർ യൂസ് ചെയ്തിട്ടുള്ളത് യൂണിറ്റിയാണ്, യൂണിറ്റിയാണ് അവർക്ക് പെട്ടെന്ന് ആവുന്നത്. പക്ഷേ അവർ അൺറിയലിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം. സോ അൺറിയൽ എന്ന് പറയുമ്പോൾ, അത് അൺറിയൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ പബ്ജി പെസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്രാഫിക്സും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കൂൾ എഞ്ചിനാണ് നമ്മൾ അൺറിയൽ എഞ്ചിൻ. ഏറ്റവും കൂടുതൽ പോപ്പുലറായ എഞ്ചിനാണ് ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇനി ക്രിക്കറ്റ് കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു കൺസോൾ ലെവൽ ക്വാളിറ്റി ഉള്ള ഒരു ഗെയിം തന്നെ നമ്മൾ ക്രിക്കറ്റ് കമ്മ്യൂണിറ്റിയിൽ ഗെയിമിൽ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നല്ലൊരു ഗ്രാഫിക്സ് ഉള്ള ഗെയിമാവും റിയൽ ക്രിക്കറ്റും, അതുപോലെ തന്നെ മറ്റേതും നമ്മുടെ WCC3 ആവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ അതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് ഒരു വേറെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേൾഡ് ക്രിക്കറ്റ് 21 കുറിച്ചാണ്. വേൾഡ് ക്രിക്കറ്റ് 21 എല്ലാവർക്കും അറിയാം. ആ ഒരു ഗെയിം എന്ന് വെച്ചാൽ അത്യാവശ്യം ഗ്രാഫിക്സും കുറേ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിം ഓൾറെഡി പ്ലേ സ്റ്റോറിൽ പിന്നെയും വന്നിട്ടുണ്ട്.
പക്ഷേ ഇത് ഇനി കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഗ്രാഫിക്സൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇനി നല്ല രീതിയിൽ ഗ്രാഫിക്സ് കൂട്ടിയിട്ട് പിന്നെ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ഓവറാണ് ആ ഗെയിം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ശരിയാക്കി ഫിക്സ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇത്രയും ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ മെയിനായിട്ട് പറയാൻ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം, അതിലേക്കും ബൈ. Rap back, illadu thudarattu ella haters ninnu porattu ee kali fail agadathu nee thanne cause ende malsaram ennodu thanne. Rap back, illadu thudarattu ella haters ninnu porattu ee kali fail agadathu nee thanne cause ende malsaram ennodu thanne.